ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെസിപ്പി ആയിട്ടൊന്നുമല്ല, നമ്മൾ മലയാളികൾക്ക് എന്നും ഓർമ്മകൾ ഉണർത്തുന്ന നല്ല കൊതിപ്പിക്കുന്ന പൊതിച്ചോറിൻ്റെ പ്രിപ്പറേഷനായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഒരു വലിയ വാഴയിലെ ഒരു ചെറിയ വാഴയിലെ അപ്പം വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് കഴുകി ഒന്ന് തുടച്ചെടുക്കാം. ഇനി ഇത് ഗ്യാസ് ഫ്ലെയിമിന് മുകളിലേക്ക് വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് വാട്ടിയെടുക്കാം. ഒത്തിരി കറികളൊന്നുമില്ല, ഇത് സിമ്പിളായിട്ടുള്ള ഒരു പൊതിച്ചോറാണ്. വാട്ടിയ വാഴയില ന്യൂസ് പേപ്പറിന് മുകളിലേക്ക് നമുക്ക് ഈ രീതിയിൽ അങ്ങ് വെച്ചു കൊടുക്കാം. ഇനി ഒരാൾക്കുള്ള ചോറ് ഇലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. സ്വാദിനായിട്ട് നമുക്ക് ഉപ്പിടാം. ഇനി ഇത് രണ്ട് സൈഡിൽ നിന്നൊന്ന് ഒതുക്കി വെക്കാം. ചൂട് ചോറായതുകൊണ്ട് പെട്ടെന്ന് ഒതുങ്ങി കിട്ടും. ഇതിലേക്ക് നമുക്ക് വീട്ടിലുള്ള കറികളൊക്കെ വെച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം സാമ്പാർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി കോവയ്ക്കാത്തോരനാണ് ഉണ്ടാക്കിയത്, അത് വെച്ചു കൊടുക്കാം. ഇനി കുറച്ച് പച്ചപ്പയറും മെഴുക്ക് പുരട്ടി വെച്ചു കൊടുക്കാം. ഒരു കുഞ്ഞു പീസ് മീൻ വറുത്തത് വെച്ച് കൊടുക്കാം. തേങ്ങയൊക്കെ ഇട്ട് പൊരിച്ച് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കാം. ഇനി ഏതെങ്കിലും ഒരു അച്ചാർ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ നാരങ്ങയാണ് വെക്കുന്നത്. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒതുക്കി കെട്ടിവെക്കാം. ഈ നൊസ്റ്റാൾജിക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് കഴിക്കാം. അപ്പോൾ ദാ അമ്മയുടെ കൈപുണ്യം നിറഞ്ഞ ആ വാട്ടിയ വാഴയുടെ സ്വാദും മണവും ഒക്കെ നിറഞ്ഞ പൊതിച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇത് കഴിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ വീട്ടിലിരിക്കുമല്ലേ എല്ലാവരും, അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. വീണ്ടും കാണാം. ബൈ ബൈ.